നമസ്കാരം. ഈ വീട്ടിലെ ചെടി നട്ടുപിടിപ്പിക്കുന്ന ഞാനും അഭിരാമിയുമാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെടി കൊണ്ട് കൊടുക്കുമ്പോൾ അവളത് കൃത്യമായിട്ട് നട്ട് പരിപാലിക്കും. അപ്പൊ ഈ ചെടി നടാൻ തുടങ്ങിയപ്പോ അഭിരാമിക്ക് ഒരു സംശയം തോന്നി. അത് വളരെ എന്താ പറയുന്നത് ശക്തമായൊരു സംശയമാണ്. അപ്പൊ എന്തായാലും അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. സംശയം അവള് തന്നെ പറയും. അത് എന്റെ സംശയമല്ലായിരുന്നു, ഞങ്ങള് കൂട്ടുകാരികള് സംസാരിച്ചപ്പം അതിൽ ഒരു കൂട്ടുകാരി പറഞ്ഞത്, ഞങ്ങള് പെണ്ണുങ്ങൾ ഈ വീട്ടിൽ ചെടി നട്ട് ഇത് വളർന്ന് വലുതായി കായൊക്കെ ഉണ്ടാകുമ്പം ഞങ്ങൾ ഈ വീട്ടിലായിരിക്കത്തില്ലല്ലോ, വേറൊരു വീട്ടിൽ പോകത്തില്ലേ. അതപ്പൊ അച്ഛനോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് ചെടി നടണ്ട, നടാൻ തോന്നില്ല, നടണ്ട, കാരണം ഇത് നട്ട് നിനക്ക് അതിന്റെ ഫലം കിട്ടുന്നില്ലെന്ന് അറിഞ്ഞ പിന്നെ നടണ്ട കാര്യമില്ലോ, നിന്റെ തീരുമാനമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ ചിന്തിക്കണം, കാരണം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി പൈസ ചിലവാക്കണ്ട, വസ്ത്രം വാങ്ങിത്തരണ്ട, ഭക്ഷണം വാങ്ങിത്തരണ്ട, ഇത്രയും പൈസ ഹ്യൂജ് എമൗണ്ട് അല്ലേ നമ്മുടെ അധ്വാനത്തിൽ നിന്ന് പോകുന്നത്. അത് നീ തിരിച്ചു കിട്ടുന്നില്ല എന്ന് അല്ലെങ്കിൽ നീ മറ്റൊരു വീട്ടിൽ പോകുന്ന ചിന്തിച്ചാൽ പിന്നെ അത് നിനക്ക് വേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ ചിന്തിക്കണമല്ലോ എന്ന് ഞാൻ. അതല്ലോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങള് പെൺകുട്ടികള് സ്വപ്നം കണ്ടു തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്, പിന്നെ കുറച്ച് കഴിയുമ്പം സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ച് വേറൊരു വീട്ടിലോട്ട് നടും. അമ്മ ഇപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ. ആ അത് അമ്മ എല്ലാരും അങ്ങനെയാണ്. ഇപ്പൊ ഞാനും എന്റെ വീട്ടില് എന്റെ കുടുംബത്തിൽ വളർന്നു, അവരെ മൂന്ന് മക്കളുണ്ടായിരുന്നു, ഒരു മൂത്താക്ക് വീട് കൊടുത്തു, എനിക്ക് മറ്റൊരു വീട്ടിലേക്ക് എനിക്ക് വരേണ്ടി വന്നു. അതെ, ജീവിതത്തിന്റെ പ്രോസസ് ആണ്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളും ഒക്കെ ജനിച്ച വീട്ടിൽ തന്നെ ജീവിതകാലം മുഴുവൻ നിൽക്കാനൊന്നും പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ തന്നെ നമ്മുടെ കാര്യം എടുത്തോളൂ, ഇപ്പൊ ഈ വീട്ടില് ഇപ്പൊ രണ്ടാമത് വെച്ച ഒരു വീട്ടിൽ വന്ന് നമ്മൾ താമസിക്കുമ്പോൾ ഞാനും പ്രായമായി വൃദ്ധനായി നാളെ ഈ ഭൂമിയിൽ നിന്ന് പോകും. അപ്പൊ നമ്മള് ഞാൻ ഇന്ന് ചെയ്യുന്നതല്ലേ എനിക്ക് ജീവിതകാലം മുഴുവൻ കിട്ടണമെന്ന് ചിന്തിക്കണമെന്ന് വലിയൊരു മണ്ടത്തരമല്ലേ അല്ലേ അഭിരാമി. അച്ഛൻ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പം പണ്ടത്തെക്കാളിലും കൂടുതൽ ഡൈവോഴ്സിൻ്റെ കേസസ് വരുന്നുണ്ട്. പെണ്ണുങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പോകുമ്പം അവിടെ ഒരുപാട് പ്രശ്നമുണ്ടായി, അവർ ഒരുപാട് സങ്കടപ്പെടും. പിന്നെ അവർക്ക് അവസാനം അച്ഛനും അമ്മയും ഇല്ല, ആരും ഇല്ല, അങ്ങനെ അവർ ഒറ്റപ്പെട്ടു. അല്ല, അത് അഭിരാമി പറഞ്ഞതിനകത്തൊരു ഒരു ചെറിയ തിരുത്തൽ ആവശ്യമുള്ളത്. അപ്പൊ നമ്മള് പണ്ടത്തെ കാലത്ത് ഡൈവോഴ്സുകളില്ല, ഇന്ന് ഡൈവോഴ്സുകൾ കൂടുന്നെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം പണ്ട് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല. പണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പെണ്ണുങ്ങൾക്ക് പുറത്ത് ശബ്ദിക്കാനുള്ള ഒരു ഒരു ഇത് കരുത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാതുകളില്ലായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, ജീവിതകാലം മുഴുവന് ഏതെങ്കിലും ഭർത്താവിന്റെ അടിമയായിട്ട് നിന്ന് ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് മരിച്ചു പോവുക ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, പെണ്ണുങ്ങളുടെ ശബ്ദം കേൾക്കാൻ കാതുകളുണ്ട്, പെണ്ണുങ്ങൾക്ക് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഭർത്താവിന്റെ അടിമയായി നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പൊട്ടിച്ച് പുറത്തു പോകാനുള്ള ശ്രമമാണ് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത്. അതായത് പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് കൂടുന്നതിന്റെ കാര്യം ഇന്ന് നമ്മുടെ അഡ്വാൻസ്ഡ് ആകുമ്പോഴേ കുടുംബം ബന്ധം പെണ്ണുങ്ങൾ അനുസരിക്കാൻ നിൽക്കുന്നതല്ല. അതായത് പെണ്ണുങ്ങൾക്ക് കരുത്തുണ്ടാവുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ട് അവർ കരുത്തുണ്ടായിട്ട് അവർ പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് വിവാഹമോചനങ്ങൾ കൂടുന്നത്. പിന്നെ അഭിരാമി ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഭിരാമിയല്ല അഭിരാമിയുടെ പോലുള്ള കൂട്ടുകാരികൾ മനസ്സിലാക്കേണ്ട കാര്യം, വീടെന്ന് പറയുന്ന ഒരു തണലാണ്. ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ വീടെന്ന് പറയുന്ന ഒരു തണലാണ്. ഈ തണലിനകത്ത് നിന്നിട്ട് ഒരു കരുത്തുള്ള ഒരു പെണ്ണും ഒരു ചെറുക്കനും ഒരു പുരുഷനും സ്ത്രീയുമാകാനായിട്ട് ഈ തണലിൽ നിന്ന് ഉപയോഗിക്കുക. കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ നല്ല ജോലി വാങ്ങിയിട്ട് സ്വന്തം കാലിൽ കരുത്തുള്ള ഒരു സ്ത്രീയായിട്ടും പുരുഷനായിട്ട് മാറി എന്ത് ചെയ്യും, ഒരാടെ അടിമയായിട്ട് കിടക്കേണ്ടി വരില്ല അല്ലേ. ഒരാടെ അടിമയായി കിടക്കാൻ പറ്റില്ല. ഈ അഭിരാമി ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആയിട്ടാണ് ഇങ്ങനൊരു വീഡിയോയിലേക്ക് വന്നത്. അത് പെൺകുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെ, ആൺകുട്ടികളായ തന്നെ വീടെന്ന് പറയുന്ന ഒരു തണലാണ്. ഈ തണലിനകത്ത് നിന്നിട്ട് നമ്മൾ നമ്മുടെ കരുത്തുള്ള ഒരു ഒരു തലമുറയായി നമ്മൾ മാറാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഇപ്പൊ ഞാൻ അഭിരാമിയോടും സത്യയോടും പറയുന്ന ഒരു പ്രധാന കാര്യം, ഈ വീട്ടിലെ തണലില് ഞാനും നിന്റെ അമ്മയും ഒക്കെ പ്രായമായി ചുക്കിച്ചുള്ളങ്ങി ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഈ തണലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും കയറി വരാം. ഇത് ആർക്കും ആരുടെയും സ്വന്തമല്ല. കാരണം ഒരിടത്ത് ജനിച്ചു അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്ത് മറ്റൊരാൾക്ക് കിട്ടുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്യാതിരിക്കാനും പാടില്ല. നമ്മൾ ഇന്ന് ചെയ്താൽ നാളെ മറ്റാർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകും. നിങ്ങളെ വളർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളായി അവർക്കാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അവരുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ സംശയം മാറിയില്ലേ ഇപ്പോൾ? അപ്പോൾ ചെടി നടാമല്ലോ അല്ലേ. അപ്പൊ എല്ലാ പെൺകുട്ടികളും ഇത് മനസ്സിലാക്കുക, സ്ത്രീകൾ കരുത്ത് ആർജിക്കുക എന്നുള്ളതാണ് വീടെന്ന തണലിൽ നിന്ന് നേടേണ്ടത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.